ഹായ് ഹലോ വെൽക്കം ടു അയ ചാനൽ ഇന്ന് നമ്മളൊരു പഴയൊരു സംഭവനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെയ്സ്റ്റായിട്ട് കിടക്കുന്ന കേക്ക് ബോർഡാണ് കുറേ മുമ്പിലുള്ളൊരു കേക്ക് ബോർഡാണ് അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ കുറച്ചിങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ കുറച്ച് കളറൊക്കെ ഫെയ്ഡായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ അതിനെ നല്ല സെറ്റാക്കി എടുക്കാൻ പോകട്ടെ അപ്പോൾ അതിന്റേതായ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ജെസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാട്ട് ആദ്യം ഒരു കോട്ട് ജസോ യൂസ് ചെയ്തിട്ട് പിന്നെ വൈറ്റ് കളർ പെയിൻറ് ചെയ്തെടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ ജസോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബ്ലൂവും ബ്ലാക്കും കൂടെ പെയിൻറ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു നല്ലൊരു ആയിട്ട് നല്ല ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ചുകൂടി ബ്ലൂവും ബ്ലാക്ക് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊന്നും അങ്ങനെ ഏകദേശം ഒരു നല്ലൊരു കളറാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഈ ഒരു ബോർഡിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പെയിൻ്റ് ചെയ്ത് കൊടുക്കാനായിട്ടോ വലിയ പെയിൻറ്റർമാരൊക്കെ ചെയ്യുന്ന പോലെ വലിയ സംഭവമായിട്ടൊക്കെ ഞാൻ പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് സംഭവം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ക്യാൻവാസ് പെയിൻറ്റും പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് ക്യാൻവാസ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറേ പരീക്ഷണങ്ങളാണ് ചെറുതായിട്ടുള്ള പെയിൻറ്റിങ്ങൊക്കെ കാര്യം ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങളൊന്നും ഇന്ന് വരെ പെയിൻറ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബോർഡർ പോലെയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതായത് പോലെ താഴെ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ടൊന്നും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വൈറ്റ് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറച്ചുകൂടെ ലൈറ്റ് ആക്കി ഷെയ്ഡാക്കിയെടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് ഡാർക്ക് നിന്ന് ഇങ്ങനെ ലൈറ്റ് ആക്കി വരുന്ന ഒരു രീതിയിലട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഇതായതുപോലെ നല്ലൊരു കളർ കിട്ടി അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബോർഡർ പോലെ ആക്കിയിട്ട് ഞാനിത് അതും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു പാച്ചസ് പോലെ ആക്കിയിട്ട് ആക്കിയിട്ടൊന്നങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പെയിൻറ്റ് ആ ഒരു പുതിയ പെയിൻ്റ് ആയപ്പോൾ കുറച്ചൊരു വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്നിങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി കിട്ടിയിട്ടോ പിന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ലൈറ്റ് ആണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ അത് വൈറ്റിലേക്ക് ഒരു ഗ്രീൻ കളർ ജസ്റ്റ് ഒരു ഡ്രോപ്പ് അങ്ങനെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തു പക്ഷേ ആ ഒരു കളറ് നമ്മളേതായ ബോർഡിലേക്ക് ചെയ്ത് കൊടുത്തപ്പം തീരെ ഒരു മനസ്സിലാവുന്നില്ല അത്ര ഒരു ഭംഗിയില്ല പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഗ്രീൻ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു കളറ് കിട്ടി അപ്പോൾ അങ്ങനെ അതും ഒരു ഇതുപോലെ ഒരു പാച്ചസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയില്ല താഴെ ഡാർക്ക് കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് പിന്നെ അതിനേക്കാൾ ലൈറ്റായിട്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു മേലെ ഭാഗത്ത് ഒരു കോട്ടും കൂടി അടിച്ചു കൊടുത്തു നമ്മൾ രണ്ട് കോട്ട് ഓൾറെഡി അടിച്ചതാണെങ്കിലും ഒരു ഫിനിഷിങ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ ഒരു വൈറ്റ് ഭാഗത്ത് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു പെയിൻ്റിൻ്റെ ഒരു എയ്റ്റി പെർസെൻ്റേജോളം കഴിഞ്ഞിട്ടു അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് വന്നു നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇതിൽ ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് ആർട്ട് വർക്കുകളൊന്നും ചെയ്തില്ല ജസ്റ്റ് നമ്മൾ ഒരു പാച്ചസ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്തു അതിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് ഫില്ല് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ ഞാനിവിടെ ഒരു ബ്രഷിൻ്റെ സെറ്റ് എടുത്തിട്ട് നമുക്കൊരു പോയിന്റഡ് ബ്രഷ് വേണം അപ്പോൾ ഇത് എച്ച് സി സിയുടെ ബ്രഷാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു മാറ്റയുടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രഷ് തന്നെയാണ് അപ്പോൾ നല്ല എയ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൽ ഒരു പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഞാൻ നമ്മൾ ട്രീസിൻ്റെ ഒക്കെ ബ്രാൻഡസ് ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ ഒരു സെയിം പാക്കറ്റിൽ നിന്ന് തന്നെ ഒരു റൗണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് പെയിൻ്റിൽ ഡിപ്പ് ചെയ്തിട്ടത് ഇതുപോലെ ലീഫ് ചെയ്തു കൊടുത്തതാണ് പക്ഷേ അവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ആകെ ചടച്ചു പോയിട്ടോ ഞാൻ കാരണം അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളറ് വെച്ചിട്ടൊന്നും കാണുന്നില്ല അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി പോയി നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ ചെയ്ത് പോകുമായിരുന്നു പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് ചെയ്യുക കേട്ടോ ആ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ളത് കൂടെ കൂട്ടിയിട്ട് ബ്ലാക്കിഷ് ആയിട്ടുള്ളത് കുറച്ച് കുറച്ചാൽ മതി അപ്പം കുറച്ച് കൂടുതൽ ഡാർക്ക് ആയതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് കളർ ലീവ്സ് ഒന്നും ചെയ്തത് കാണാത്ത കേട്ടോ പിന്നെ ഞാനിത് രണ്ട് സൈഡിലൊക്കെ ചെയ്തെടുത്തപ്പം നല്ല രസമായിട്ട് തന്നെ കിട്ടി പക്ഷേ ആ ഒരു ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ പെയിന്റിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് വരച്ചെടുത്താൽ മതി അപ്പം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു പിന്നെ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സണ്ണിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ട് കുറച്ച് ഗോൾഡൻ കളർ പെയിന്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കേക്ക് പോയിട്ട് നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് പോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് കുറച്ച് ഫ്ലോപ്പായി കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മളത് സെക്യർ ചെയ്യുന്നതായിട്ട് കുറച്ച് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വാർണിഷാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇ സി ബി സിന്ന് വാങ്ങിച്ചിട്ടുള്ള തന്നെയാണ് നല്ലൊരു വാർണിഷ് ആണ് കേട്ടോ അത് നമുക്ക് ക്യാൻവാസ് പെയിൻറ്റിങ്ങിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാർണിഷ് ആണ് അപ്പോൾ ഞാനിതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടൊന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആ ഒരു വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ആയിട്ടൊരു പെയിൻറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഈ നിങ്ങളെ അതിൽ ക്യാൻവാസ് ബോർഡോ അല്ലെങ്കിൽ കേക്ക് ബോർഡോ കാർ കാർഡ്ബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സ് പിക്ചേഴ്സൊക്കെ ഒന്ന് അച്ചു തരാട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ പിക്ചേഴ്സ് അയച്ചു തന്നാൽ ഞാൻ വീഡിയോയിലൊക്കെ അത് ഉൾപ്പെടുത്താം നമ്മൾ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നന്നായിട്ട് ക്യാൻവാസ് പെയിൻ്റിങ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ക്യാൻവാസ് പെയിൻറ്റ് ചെയ്തതെന്നൊക്കെയുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഞാൻ ഏത് വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്